സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക അവസ്ഥ മോശമാണ് എന്നൊരു അഭിപ്രായം ആത്മാർത്ഥമായിട്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ചെലവ് ചുരുക്കൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇപ്പൊ നമുക്ക് പലപ്പോഴായിട്ട് അറിയാം, നമ്മുടെ പല മുഖ്യമന്ത്രിമാരും പല ധനകാര്യമന്ത്രിമാരും എല്ലാവരും തന്നെ മുണ്ടുമുറുക്കി ഉടുത്ത് ജീവിക്കേണ്ടുന്ന അവസ്ഥയാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം തന്നെ ആനുപാതികമായിട്ട് ഈ നമ്മുടെ ഒരു ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് എന്ന് പറയുന്ന സ്പെൻഡിങ്ങിനെ പലപ്പോഴും കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ഇന്റർവെലിൽ നമ്മുടെ മന്ത്രിമാരടക്കം നമ്മുടെ പല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി വരുന്ന ഒരു ഭീമമായിട്ടുള്ള ചെലവ് നമ്മുടെ ട്രഷറിയാണ് വഹിക്കുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇവിടേക്ക് വരാത്ത രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള പല ധനധൂർത്ത് നടത്തിക്കൊണ്ടുള്ള പല പ്രോഗ്രാമുകൾ ഏറ്റവും അവസാനം കേരളീയം വരെ ഇവിടെ നടത്തുന്നു. അപ്പൊ അതിനുശേഷം അതിന്റെ ബെനഫിറ്റ് എന്താണ്? നമ്മൾ ഈ പറയുന്നത് പോലെ രണ്ട് കാര്യങ്ങളാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധനാഗമ മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, പെൻഡിംഗ് ആയിട്ടുള്ള നികുതി, എവിടെ നിന്നാണ് ഈ വിഹിതം കിട്ടാനുള്ളത്, അത് കൃത്യമായിട്ട് പിരിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ട്, കൂടുതലായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് പറ്റുന്ന രീതിയിലുള്ള ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് ചെയ്യേണ്ടത്, അത് ചെയ്യുക. ഇപ്പോൾ കേരളീയം നടത്തിയതിനു ശേഷം ഇവിടെ ഇരുന്ന പല രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും ഒക്കെ പോസ്റ്റിൽ പറഞ്ഞതനുസരിച്ച് കപ്പയും മീൻകറിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിദേശികൾ വരും എന്നൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം തട്ടിപ്പാണ്, എത്രത്തോളം ആത്മാർത്ഥത ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും ഏറ്റവും ഈ കപ്പ യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമായ വിദേശത്ത് ഒരവസ്ഥ നിന്ന് വന്ന ഒരു 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 പ്രൊഡ്യൂസാണ് അല്ലേ? ബേസിക്കലി അത് കേരളത്തിലേക്ക് പോർച്ചുഗീസുകാരും ഒക്കെ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന, അപ്പം ആളുകൾക്ക് ലാറ്റിൻ അമേരിക്കയിലും മറ്റെല്ലായിടത്തും കപ്പയെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന കാര്യമാണ്. അല്ല, അത് തന്നെയല്ല, അത് തിരുവനന്തപുരത്ത് അതിന്റെ കഥ തന്നെ. തിരുവിതാംകൂർ രാജാക്കന്മാര് ഇവിടെ ഭരിക്കുന്ന സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിശാഖം തിരുനാളിന്റെ കാലത്താണ് ഇവിടെ ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു ഫാമിൻ ഉണ്ടാകുമെന്നുള്ള ഒരു ആന്റിസിപ്പേഷനോട് കൂടി വിദേശത്ത് നിന്ന് വളരെ കാര്യമായിട്ട് കപ്പ ഇറക്കുമതി ചെയ്യുന്നതും അത് അദ്ദേഹം തന്നെ ഇരുന്ന് കഴിച്ച് കാണിക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഇത് കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ ഇത് കഴിച്ച് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ വളരെ വലിയ ലാർജ് സ്കെയിലായിട്ട് ഇവിടെ അതിന്റെ കൾട്ടിവേഷൻ നടക്കുന്നു. മരച്ചീനി വിള എന്ന സ്ഥലം തിരുവനന്തപുരത്തുണ്ട്, അതാണ് ഇന്ന് ജവഹർ നഗർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന, അതായത് ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ലോങ് വിഷണറീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെ ഇപ്പൊ നമ്മളൊരു പുതിയ ആഗോള ബ്രാൻഡായിട്ട് കൊണ്ടുവരികയാണ്. നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങൾ, ഇപ്പോൾ ഏത്തക്ക അപ്പവും ബീഫും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ ഇവിടെ വിദേശികൾ വരിക? എന്താണ് നമുക്ക് ഇനി ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെടാൻ കഴിയുക? ശ്രീ മനുവിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെലവ്, നമ്മൾ എത്രയാണ് ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് ഒക്കെ നമ്മൾ കുറച്ചതിന് ശേഷം ഒരു കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നടക്കുന്നത് എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമായിട്ട് കൊടുക്കുന്ന പണമാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പെൻഷൻ തുകയായിട്ട് വരുന്ന പണമാണെങ്കിലും എത്രത്തോളം വലുതാണ്? പലപ്പോഴും ഈ സാലറി റിവിഷൻ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിന് മാത്രമല്ല നടക്കുന്നത്. അതിനു മുൻപ് തന്നെ അത്തരത്തിലുള്ള ഇൻക്രിമെന്റ് കാര്യങ്ങൾ വരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മൊത്തത്തിലുള്ള ധനസ്ഥിതി എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ പലപ്പോഴും ഇൻക്രിമെന്റ് അവർക്ക് നൽകുന്നു. PSE പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വളരെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ മന്ത്രിമാരുടെയും മറ്റും പേഴ്സണൽ സ്റ്റാഫ് 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. മന്ത്രിമാരായിക്കോട്ടെ, നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സാമാജികരായിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന പല ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളിൽ പോലും ഒരു ഇൻഷുറൻസ് പദ്ധതി പോലും ഇല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ചെലവാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ സംസ്ഥാന ഖജനാവ് ഉണ്ടാക്കുന്ന വളരെ വലിയ രീതിയിലുള്ള ചെലവാണ്. എന്തുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഇവർക്ക് നൽകാത്തത്? അപ്പൊ ഇവർക്ക് ചെലവാകുന്ന പണം എത്രയായാലും ആ പണം എല്ലാം തന്നെ പൊതു ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കാം എന്ന രീതിയിലുള്ള ചില പോളിസികളുണ്ട്. ആ പോളിസികൾ പരിഷ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെലവ് ചുരുക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മാതൃകാപരമായിട്ട് അതിവിടെ നടത്തി കാണിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് പരിഗണിക്കാനുള്ള ഒരു അഡീഷണൽ കാരണമെങ്കിലുമാകും. നേരെ മറിച്ച് ഇവിടെ അതുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്ന ധനധൂർത്ത് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ കേരളീയം പോലെയുള്ള ഒരു പരിപാടി നടക്കുന്ന സമയത്ത് സാമാന്യ രീതിയിൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യേണ്ടുന്ന കാര്യമില്ല. അത് ആൾക്കാർക്ക് അവരുടെ സ്കില്ല് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും, കുറച്ച് കലാമേളകൾ ഉണ്ടാകും, ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ തന്നെ ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇത്രത്തോളം പരിതാപകരമാണെന്ന് ഒരു വായിൽ പറയുകയും അടുത്ത മാത്രയിൽ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള കുറെ അധികം ചെലവുകൾ നമ്മൾ വരികയാണ്, കൊണ്ടുവരികയാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന സമയത്ത് ഒരു വലിയ പൊരുത്തക്കേടുണ്ട്. ആ പൊരുത്തക്കേടാണ് ഇവിടെ പ്രശ്നം. ഇനി സാമ്പത്തികമായിട്ട് എപ്പോഴും സർക്കാർ തന്നെ പറയുന്നതാണ് നമ്മുടെ കർഷകരാണ് നമ്മുടെ അന്നദാതാക്കൾ എന്നൊക്കെ പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു കർഷക
ആത്മഹത്യ കണ്ടു. അപ്പൊ ആ കർഷക ആത്മഹത്യ നടക്കുന്ന സമയത്ത് പോലും അതിനെ ന്യായീകരിക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? തിരിച്ചടവിന് സമയമാകുന്നതേ ഉള്ളൂ എന്ന രീതിയിലുള്ള ഒരു ന്യായീകരണം അതിൽ വരികയാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള സഹായ സഹകരണങ്ങളാണ് നമ്മൾ നെൽകർഷകർക്ക് ഇവിടെ നൽകുന്നത് എന്നൊക്കെ പറയുന്നത് മന്ത്രിമാരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളാണ്.